നമസ്കാരം താലിബാനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ വധഭീഷണി മുഴക്കുന്ന വളരെയധികം അപകടകരമായ സാഹചര്യമാണ് ഇന്ന് ഈ കേരളത്തിൽ ഉള്ളത് മാളത്തിൽ പതുങ്ങിയിരുന്ന മതേതര തീവ്രവാദികളൊക്കെ പുറത്തുവന്ന് വിഷമിച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടിക്ക് നേരെ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് ജിഹാദികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതു സംബന്ധിച്ച വീഡിയോ പ്രചരിക്കുന്നത് അവസരം വന്നാൽ അബ്ദുള്ള കുട്ടിയുടെ കഴുത്തറക്കുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് കേരളം താലിബാൻ ഇസത്തിന്റെ കേന്ദ്രമാവുകയാണെന്നാണ് അബ്ദുള്ളക്കുട്ടി കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നത് വാര്യം കേരളത്തിലെ ആദ്യത്തെ താലിബാൻ തലവനാണെന്ന് ഒരു മടിയും കൂടാതെ ചങ്കൂറ്റത്തോടെയാണ് അബ്ദുള്ളക്കുട്ടി തുറന്നടിച്ചത് എ പി അബ്ദുള്ള കുട്ടിക്കെതിരെ മാത്രമല്ല താലിബാനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ എം കെ മുനീർ എം എൽ എക്കും വധഭീഷണി എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് പോസ്റ്റ് ചെയ്ത കത്ത് മുനീറിന് ലഭിച്ചത് താലിബാൻ ഒരു വിസ്മയം എന്ന പേരിലാണ് കത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ ജോസഫ് മാഷിന്റെ അവസ്ഥ ഉണ്ടാകുമെന്ന ഭീഷണിയാണ് കത്തിൽ മുഴക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഉടൻ പിൻവലിക്കണം താലിബാനെതിരായ പോസ്റ്റ് ആയിട്ടല്ല അതിനെ കാണുന്നത് മറിച്ച് മുസ്ലിം വിരുദ്ധ പോസ്റ്റാണത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ നിന്നെയും കുടുംബത്തെയും തീർപ്പ് കൽപ്പിക്കുമെന്നും ഭീഷണി പറയുന്നുണ്ട് കുറെ കാലമായി മുസ്ലിം വിരുദ്ധതയും ആർ എസ് എസ് സ്നേഹവും കാണുന്നു ശിവസേനയുടെ പരിപാടിയിൽ പങ്കെടുത്ത് നിലവിളക്ക് കൊളുത്തിയതും ശ്രീധരൻപിള്ളയുടെ പുസ്തക പ്രകാശനം നടത്തിയതും കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജോസഫ് മാഷാകാൻ ശ്രമിക്കരുതെന്നും ജോസഫ് മാഷിന്റെ അവസ്ഥയുണ്ടാക്കരുതെന്നും കത്തിൽ പറയുന്നുണ്ട് മുസ്ലിം വിരോധിയും ആർ എസ് എസ് സ്നേഹിയുമാണ് മുനീർ എന്നും കത്തിൽ പറയുന്നു മുസ്ലിം ലീഗിന്റെ ഒരു എം എൽ എക്ക് വരെ കൈവെട്ടുമെന്ന ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യസ്നേഹിയുടെയും സ്ഥിതി ഈ മതേതര കേരളത്തിൽ എന്തായിരിക്കുമെന്ന് ആശങ്കിച്ചു പോവുകയാണ് പരസ്യമായ തീവ്രവാദ പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ കൊടികുത്തി വാഴുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ താലിബാൻ എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെ ഒരു വാക്കുപോലും ഉരിയട സമ്മതിക്കാത്ത വിധം ജിഹാദി കൂട്ടങ്ങൾ നമുക്ക് ചുറ്റും തഴച്ചു വളർന്നിരിക്കുന്നു എന്നതിൽ ഇതിനേക്കാൾ വലിയ തെളിവ് എന്തിനാണ് മുസ്ലിം പ്രീണന കുലത്തൊഴിലാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ സ്വയം പൊട്ടിത്തെറിക്കാൻ പോലും മടിയില്ലാതെ നടക്കുന്ന ജിഹാദി കൂട്ടങ്ങളെ പാലുകൊടുത്ത് വളർത്തുകയായിരുന്നു എന്നതാണ് സത്യം ആർ എസ് എസ് എന്ന ഒരൊറ്റ സംഘടനയാണ് തീവ്രവാദികൾക്ക് ഇന്ത്യയെ ഒന്നും തൊടാൻ പോലും സമ്മതിക്കാതെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന പച്ചയായ സത്യം അറിയാവുന്നതുകൊണ്ടാണ് അവർ ആർ എസ് എസ് എന്ന മൂന്നക്ഷരത്തോട് ഇത്രയും വെറുപ്പ് പ്രകടമാക്കുന്നത് ആർ എസ് എസിനോട് അനുഭവം പുലർത്തുന്നതോ മൃദു സമീപനം സ്വീകരിക്കുന്നതോ പോലും ഇസ്ലാം വിരുദ്ധമായി ചിത്രീകരിക്കുന്നത് അതുകൊണ്ടാണ് ആർ എസ് എസ് ഭാരതം ഭരിക്കുമ്പോൾ ഒരടവും നടക്കുന്നില്ലെന്നത് തീവ്രവാദികളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് ആ തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് മതേതരം മുഖംമൂടി അണിഞ്ഞു നടക്കുകയും ആർ എസ് എസിനെതിരെ ഘോര പ്രസംഗിക്കുകയും ചെയ്യുന്നത് അവർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കും കേരളത്തിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ആഗ്രഹിക്കും ഒക്കെയും ആർ എസ് എസിനെ ഇല്ലാതാക്കുക അതുവഴി തീവ്രവാദ പ്രവർത്തനം നടത്തി ഇന്ത്യയെ കൈയടക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ച് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് മുസ്ലിമായിട്ട് പോലും ബി ജെ പി നേതാവിനും മുസ്ലിം ലീഗ് നേതാവിനും കൈവെട്ടുമെന്ന ഭീഷണിയും ആർ എസ് എസിനോട് അടുക്കരുതെന്ന തിട്ടൂരവും നേരിടേണ്ടി വരുന്നത് കേരളം പൂർണമായും ജിഹാദികൾ വിഴുങ്ങിക്കഴിഞ്ഞു ഇനി താലിബാന് വേണ്ടി സി പി എം ഒത്താശയോടെ ഒരു ഹർത്താൽ നടത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല വെബ് ഡെസ്ക് തത്വമി ന്യൂസ്